الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. ولقد يسرنا القرآن للذكر فهل من مدكر. ശ്രീകണ്ഠം അബ്ദുൽഹമീദ് മദനി കുഞ്ഞുങ്ങളോർപ്പ് ഒരു സ്ഥലം അദ്ദേഹം പോയി. ശേഖ് മുഹമ്മദ് കാരക്കും സാഹിബും പോയി. എൻ വി സക്കരിയ സാഹിബ്, മറ്റ് വേദിയിലുള്ള ഐ എസ് എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും മറ്റ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സെക്ഷൻ്റെ തുടക്കം അവൻ്റെ നാമത്തിൽ തുടങ്ങേണ്ടതാണ്. അത് ആദ്യം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാനത് വേറെ യോഗത്തിലായിരുന്നു, പെട്ടെന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥയിൽ പരിപാടി വായിക്കുമ്പോൾ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്നെ ആദ്യത്തിൽ തന്നെ ഉണ്ട്. അപ്പം അദ്ദേഹം തുടങ്ങിയാൽ തുടങ്ങലായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറയുകയും ചെയ്തു, ഹമീദ് മദനി തുടങ്ങിക്കോട്ടെ, തുടക്കം പിന്നെ ആവാലോ എന്ന് വിചാരിച്ച്. ഏതായിരുന്നാലും ആ തുടക്കം എന്ന പേരിലാണെങ്കിൽ തന്നെ ഞാൻ അവസാനത്തതാണ് ഇന്നത്തെ പരിപാടിയിൽ. ഇതോടെ ഈ സെക്ഷൻ അവസാനിക്കുകയാണല്ലോ. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിഭാഷ അല്ലെങ്കിൽ ഭാഷാന്തരൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അമ്മാനുമൂലി അങ്ങനെ പരിഭാഷ എന്നല്ല പ്രയോഗിച്ചത്, വിവരണം എന്നാണ്. തഫ്സീർ ഖുർആൻ എന്നാണ് അറബിയിലും കൊടുത്തത്, തർജ്ജമത്തുൽ ഖുർആൻ എന്ന അമ്മാനുമൂലി കൊടുത്തിട്ടില്ല. അത് മൗലവിൻ്റെ ഒരു സൂക്ഷ്മതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരിഭാഷ ആ പരിഭാഷകൻ്റെ ആശയം മുഴുവൻ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഭാഷയാണല്ലോ. പക്ഷെ ഖുർആനിന് അങ്ങനെ ഒരു പരിഭാഷ പാടില്ല, അത് കഴിയില്ല എന്നാണ്, അസാധ്യമാണെന്നാണ്. പരിശുദ്ധ ഖുർആനെ പറ്റി തന്നെ ഖുർആൻ പരിഭാഷ ഇൽമുൽ ഖുർആനൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന വലിയൊരു വിഷയമാണ്. ഖുർആൻ പരിഭാഷയ്ക്ക് പറ്റുമോ, ഭാഷാന്തരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്നാണ്. കാരണം പരിഭാഷ മറ്റേ ഗ്രന്ഥത്തിന് തുല്യമായിരിക്കുമല്ലോ. ഖുർആൻ തുല്യമായ ഗ്രന്ഥം ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഖുർആൻ പരിഭാഷ പാടില്ല, ഖുർആൻ പരിഭാഷ പാടില്ല, ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. പക്ഷെ പാടില്ല എന്ന് പറയുന്നില്ല, സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഖുർആൻ വിശദീകരിക്കുക, വിവരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആരാണോ അത് വിശദീകരിക്കുന്നത് അയാൾക്ക് മനസ്സിലാക്കിയാൾ പറയുന്നത്. ഈ ഖുർആൻ അത് ഉൾക്കൊള്ളുന്ന പദങ്ങളുടെ ആശയ സംപുഷ്ടി മുഴുവനും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഭാഷാന്തരമല്ല, നേർമറിച്ചാണ്. ആരാണെന്ന് അതിനെ വിവരിക്കുന്നത് അയാൾക്ക് എന്താണ് മനസ്സിലായത് അതാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വിവരണം എന്നേ പറയാൻ പാടുള്ളൂ, അതിന് പരിഭാഷ അല്ലെങ്കിൽ ഭാഷാന്തരം എന്ന് പറയരുതേ എന്നാണ് പണ്ഡിതന്മാർ വെച്ചിരുന്നത്. അതുകൊണ്ട് ആ സൂക്ഷ്മത മറുപടി അമാനുമൂലി ശരിക്കും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഒരു കാര്യം, മാനുമൂലി ഒരു വിസ്മയമാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥ അക്ഷരത്തിൽ ശരിയാണ്. അക്കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ അന്നത്തെ കിട്ടാവുന്ന തഫ്സീറുകൾ, പെട്ടെന്ന് കയ്യിൽ കിട്ടാവുന്ന തഫ്സീറുകളെല്ലാം നോക്കി അതെല്ലാം ഉൾക്കൊണ്ട് അന്നത്തെ നമ്മുടെ മലയാള ഭാഷയെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾ മനസ്സിലാക്കി വെച്ച് എന്നിട്ട് ഇതുപോലെ ഒരു ഭാഷയിൽ ഒരു വിവരണം ഖുർആനിന് ഇങ്ങനെ നൽകുക എന്നുള്ളത് അതൊരു അത്ഭുതം തന്നെയാണ്. ഒരു സമിതിയായിരുന്നു ഖുർആൻ പരിഭാഷയ്ക്ക് ആദ്യമായി ഉണ്ടായത്. ആദ്യത്തെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യത്തുണ്ടല്ലോ, പക്ഷെ അത് അവരങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ കുറേ എഴുതും ഇരിക്കും. എന്നിട്ട് അവിടുന്ന് പിന്നെ അന്നത്തെ എഴുതാവുന്നവർ തന്നെയാണ് ഈ പ്രബോധന പരിപാടികൾ സംഘടിപ്പിക്കുന്നവരും അവരെന്നെയാണ്, പോയി പ്രസംഗിക്കേണ്ടവരും അവരൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ. പക്ഷെ അതുകൊണ്ട് അത് അതേ രൂപത്തിൽ അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ ഇടക്ക് ആ സമിതി കൂടുതലൊക്കെ നിന്നപ്പോൾ ശമാനുമൂലി റഹ്മഹുള്ള സ്വന്തമായി അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തിട്ട് ഇത് ഇതേ രൂപത്തിൽ തന്നെ അത് പൂർത്തിയാക്കണം എന്നത് അത് അദ്ദേഹത്തിൻ്റെ കാര്യം. ഏറ്റെടുത്ത പ്രവർത്തനം
ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ ഇങ്ങനത്തെ വരുന്ന കാലഘട്ടത്ത് കുറച്ച് കാലമാണ് എനിക്ക് അദ്ദേഹത്തിനുള്ള പരിചയം. പക്ഷെ ഒരു പാട് അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ട് പരിചയം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നല്ല. ഞാൻ 28 കൊല്ലമായി യത്തീംഖാനൻ്റെ തിരുരങ്ങാടി യത്തീംഖാനൻ്റെ മാനേജറായി നിൽക്കുന്നു. അതേപോലെ അന്ന് ചെറുപ്പം മുതലേ അമ്മാരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് തിരുരങ്ങാടി നൂറുലിസ്ലാം മദ്രസയും സ്ഥാപനം യത്തീംഖാനയ്ക്ക്. എന്നെ ഇതിനു മുമ്പ് സെക്രട്ടറി ആയിരുന്ന CH കുഞ്ഞാമുറാജി കെ എം മൗലവിയെയും അമ്മാനി മൗലവിയോട് അലിയ മൗലവിയായിട്ട് വളരെ വലിയ ബന്ധമുള്ള ആളുകളാണ്. അവരെ പറ്റി മൗലവി CH കുഞ്ഞാമുറാജി സാഹിബ് കെ എം മൗലവിയെ പറ്റി അമ്മാനി മൗലവിയെ പറയുമ്പോൾ അത്ഭുതം തോന്നും, അന്നത്തെ കാലഘട്ടത്തിലുള്ള അവരുടെ ജീവിതങ്ങൾ. അപ്പം അങ്ങനെയാണ് അമ്മാനി മൗലവിയെ പറ്റി കേട്ടത്. മൗലവിമാർക്ക് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട്, പലർക്കും മനുഷ്യരാജമായ ചില ദൗർബല്യങ്ങളുണ്ടാവുമല്ലോ. എന്നാൽ അമ്മാനി മൗലവിൻ്റെ അങ്ങനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം തന്നെ പറഞ്ഞത് എന്തിലും ചിലപ്പോൾ മറ്റു മൗലവിമാർ ജമാഅത്തിൻ ഉമർ മൗലവിയൊക്കെ ഉണ്ടാവും, അവരൊക്കെ വന്നാൽ അമ്മാനി മൗലവി ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കി കൂട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി വന്നാൽ കിതാബ് ഒന്നെടുത്ത് അപ്പുറത്തുള്ള വന്ന് ഇപ്പുറത്തുണ്ടാവും. മൗലവിക്ക് അങ്ങനെയല്ല, അതൊക്കെ നിളാമോടുകൂടി തെർത്തീവായി ഒക്കെ വളരെ വ്യവസ്ഥമായി ആയിരിക്കണം. അങ്ങനെ അമ്മാനി മൗലവി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെ അതിൻ്റെ ക്രമീകരണം അതിന് നിളാം പ്രത്യേകം കാണും. ഇതൊക്കെ അദ്ദേഹത്തെ പറ്റി എനിക്ക് കുഞ്ഞാമുറാജി പലപ്പോഴും പറഞ്ഞു തന്നിരുന്നതാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ആ കാര്യങ്ങളെല്ലാം സൂക്ഷ്മത പുലർത്തുന്നതാണ്. അതേ പ്രകാരം ഈ സൂക്ഷ്മത തന്നെയാണ് ഈ ഖുർആൻ്റെ വിവരണത്തിലും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സലഫുസാലിഹീങ്ങളുടെ നമ്മൾ പറയുമ്പോൾ സലഫുസാലിഹീങ്ങളുടെ അതേ മൻഹജാണ് അദ്ദേഹം പ്രയോഗിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാകുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഈ സലഫുസാലിഹീങ്ങളുടെ മൻഹജ് എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഒരു മൻഹജ് സലഫി എന്ന് പറയുന്ന ഒരു മൻഹജ്, ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും രണ്ടേ മന്നജ് സലഫി എന്ന് പറയുമ്പോൾ ആ ഈ സലഫി മന്നജ് എന്ന് പറയുന്നത് ഇന്ന് കേൾക്കുന്ന മന്നജ് സലഫി അല്ല, മന്നജ് സലഫു സാലിഹെ. ഇവിടെ എൻ വി സക്കറിയ മൗലവി പറഞ്ഞ സലഫു സാലിഹെ എന്ന് പറയുന്നത് അതാണ് ശരിയായ മന്നജ്. നേരെ മറിച്ച് ഒരു സലഫി, ഞാനൊരു സലഫിയാണ്, ഞാൻ സ്വീകരിക്കുന്ന മന്നജ് സലഫിയാണ്, മന്നജ് സലഫി എന്ന് പറയാം. ഇപ്പൊ ഷാഫി ഇമാമിന്റെ മത എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം നമ്മുടെ പണ്ട് മുത്തന്നൂർ പള്ളി കേസ് നടക്കുന്ന കാലഘട്ടം, മുത്തന്നൂർ പള്ളി കേസ് വളരെ വിവാദമായി നടന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ പള്ളിക്കേസിൽ അന്ന് ഉണ്ടായത് എന്താ, മുത്തന്നൂരിൽ പഴയൊരു പ്രവർത്തകൻ കുഞ്ഞുമതി മൗലവിൻ്റെയൊക്കെ വാപ്പയാണ്, അദ്ദേഹം നാട്ടിലെ വലിയ എല്ലാ കുടിയോത്തും എല്ലാം ഒത്തുപിയത്തും ദാത്യപ്പൊക്കെ നടത്തിയിരുന്ന അന്നത്തെ നാട്ടിൽ 40 മൊല്ലമാരെന്ന് പറയും, അങ്ങനത്തെ ഒരു മൊല്ലാക്കി എഴുതിയപ്പെട്ടതാണ്. അദ്ദേഹം ഇസ്ലാഹി രംഗത്തേക്ക് വന്നു, ഈ പഴയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ ചെറുക്കുകളൊക്കെ നിർത്തിവെച്ചു. പക്ഷെ മരിച്ചാൽ മറയാൻ അയക്കില്ല ഈ മഹല്ലിൽ, അതാണ് അവരുടെ തീരുമാനം. അന്നത്തെ കാലഘട്ടം നോക്കണം നിങ്ങൾ, മരിച്ച മയ്യത്തെ മറയാനായിക്കില്ല. പക്ഷെ എന്ത് ചെയ്യും അവർ? പക്ഷെ അവരുടെ ധൈര്യം നോക്കണം, ആ വിശ്വാസത്തിൻ്റെ. അവർ മറയാനായിക്കില്ല വേണ്ട, അവരവരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു മയ്യത്ത്. കബറിളക്കാനായിക്കില്ല, മറയാനായിക്കില്ല എന്ന് പറഞ്ഞു, അവരും പള്ളിയിൽ കൊണ്ടുപോയിച്ചുകൊണ്ട് പോന്നു, മയ്യത്തുകൊണ്ട് കൊണ്ടുപോന്നു. നിങ്ങൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവർ മയ്യത്ത് കൊണ്ട് പോണിച്ചപ്പോൾ നാട്ടുകാർ ചെയ്തെന്താ, എന്നൊരു മയ്യത്ത് നമ്മുടെ പള്ളി കൊടുന്നല്ലേ, ഒരു മുസ്ലിമിൻ്റെ ഇനി ഒരു മനുഷ്യൻ്റെതല്ലേ, അതൊന്നും മറക്കലാണ്ട് ഒരു മനുഷ്യൻ്റെ കടമ, അതല്ല അന്നത്തെ ആളുകൾ ചിന്തിച്ചത്. ആ മയ്യത്ത് അങ്ങനെ തന്നെ എടുത്ത് വീണ്ടും വീട്ടു കൊടുന്നു വെച്ചു, വീണ്ടും വീട്ടു കൊടുന്നു വെച്ചു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലാണ്. പക്ഷെ അരീക്കോട്ട് അടുത്ത നാടാണ് അരീക്കോട്, അബ്ദുസ്സലാം മൗലവിയും മറ്റൊക്കെ ഇടപെട്ട് ഗവൺമെൻറ് സ്വാധീനിച്ച് പട്ടാളം MSP ഒക്കെ വന്ന് MSP പോലീസ് സഹായത്തോടുകൂടി, സ്പെഷ്യൽ പോലീസ് സഹായത്തോടുകൂടി മയ്യത്ത് മറവ് ചെയ്തു. മയ്യത്ത് മറവ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ശേഷം പിന്നെ ഒരു മുജാഹിദീങ്ങൾ ഇവരുടെ കേസ്, അതാണ് മുത്തന്നൂർ പള്ളി കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് വിചാരണ നടക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുകയാണ്, ഇതിന് മുമ്പുണ്ടായതാ സംഭവം. അപ്പോൾ അന്ന് ദിനപ്രഭയാണ് ഒന്നായിട്ട് ആ കേസ് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പത്രം ഞങ്ങൾ അന്ന് കേസിൽ എന്തൊക്കെ ചോദിച്ചു എന്തൊക്കെ മറുപടി പറഞ്ഞു, ദിനപ്രഭ എന്നൊരു പത്രം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ കേസെന്താ, ഈ സമസ്തക്കാരുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം അല്ലാത്തൊരു മയ്യത്ത് മുസ്ലിങ്ങളുടെ കബറസ്ഥാനത്ത് മറവ് ചെയ്തിരിക്കുന്നു, അത് വലിയ തെറ്റാണ്, അതാണ് പാടില്ല എന്നായിരുന്നു കേസ്. കേസ് ഇങ്ങനെ നീണ്ടുപോയിട്ട് അവസാനം ചെറുപ്പക്കാരനെ ഒരു ജഡ്ജി വന്ന് 5 പോയി ഒന്നും എടുക്കാതെ ഇതൊക്കെ പഠിക്കണേ കുറെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടുപോയി. ചെറുപ്പക്കാരനെ ഒരു മജിസ്ട്രേറ്റ് വന്നപ്പോൾ അയാൾക്ക് ഇതൊന്ന് വിധി പറയണം തോന്നിയതായിരിക്കണം, അയാൾ എന്തായാലും പഠിച്ച് വിധി പറയാൻ തന്നെ ഉദ്ദേശിച്ചു. അങ്ങനെ ഓരോന്ന് വന്ന് അവൻ നോക്കുമ്പോൾ മുസ്ലിങ്ങളെ മുജാഹിദീങ്ങളെ വാദിച്ചു, ഞങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, അതാണ് വാദം. അത് എന്താണ് ഇസ്ലാമെന്നുള്ള ബന്ധം, അതിൽ പ്രതികൾ മുജാഹിദീങ്ങൾ മാത്രമായിരുന്നില്ല, അതിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരും ചേർത്തു, ഖാദിയാനികളും ചേർത്തു. കാരണം ഒരു കാഫറാണെന്ന് പറയാൻ ഖാദിയാനികളും ചേർക്കണമല്ലോ.
അവർ ആ രണ്ട് കൂട്ടർ കേസ് വാദിക്കാൻ വന്നില്ല, ജമാഅത്തുകാരും വന്നില്ല, ഖാദീനുകളും വന്നില്ല, മുജാഹിദീങ്ങളാ കേസ് അബ്ദുൽ ലത്തീഫ് മൗലവി, സി പി അബൂബക്കർ മൗലവി ഇവരൊക്കെയാണ് കേസിൽ പണ്ഡിതന്മാരായി സാക്ഷികളായി വന്നത്. അപ്പം അതിൽ എന്താണ് നിങ്ങളും അവരും കൂടെ വ്യത്യാസം എന്താ? അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അവൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അത് ഷാഫി മദ്ഹബ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മദ്ഹബ് ഏതാണെന്നാണ് ചോദിച്ചത്? സി പി അബൂബക്കർ മൗലവിയാണെന്നാണ് ചോദിച്ചത്. ഞങ്ങൾ മദ്ഹബിൻ്റെ മദ്ഹബിനെ മതങ്ങളായിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഈ ഷാഫി മദ്ഹബുകൾ മാത്രമാണ് അതിൻ്റെ പേരിലും പുറത്താക്കണം എന്നാണ്, അതാണ് ആ ചോദ്യം എന്ന് മനസ്സിലാക്കാം, അതിനാണ് ആ ചോദ്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് മദ്ഹബാണോ ഇവരൊക്കെ ഷാഫി മദ്ഹബാണ്, ഞങ്ങൾ മദ്ഹബ് ഷാഫി തന്നെയാണെന്ന് പറഞ്ഞു. ഷാഫി മാമിൻ്റെ മദ്ഹബ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. അതാ ഷാഫി മാമിൻ്റെ മദ്ഹബാണെന്ന് അവ ചിലർ ഷാഫി മാമിൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിലർ പറഞ്ഞ് ചോദിച്ചു അതന്നെയല്ലേ നമുക്കുള്ള ഷാഫി മാമിൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഹരീസ് സഹയ അതന്നെ ഷാഫി മാമിൻ്റെ മദ്ഹബ് എന്ന് ഷാഫി മാമിൻ്റെ മദ്ഹബ് എന്നുള്ളതാണ്. പക്ഷേ ഷാഫിയുടെ മദ്ഹബ് അതല്ല, അത് പള്ളിയിലും പുള്ളിയിലും പറഞ്ഞാലും മതിയായി നമ്മളല്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഈ ഷാഫികൾ എന്ന് പറഞ്ഞത് അവരുടെ മദ്ഹബല്ല, നമ്മൾ നമ്മൾ ഷാഫി മാമിൻ്റെ മദ്ഹബ് തന്നെ ആ മദ്ഹബാണ് നമ്മുടെ മദ്ഹബ് അതാണ് നല്ലത്. അതേപ്രകാരം ഈ സലഫികളുടെ മദ്ഹബ് മന്നാജ് എന്ന് പറഞ്ഞാൽ ആ മന്നാജല്ല നമ്മളത്, സലഫ് സാലിഹിൻ്റെ മദ്ഹബ് മന്നാജാണ്, മന്നാജ് സലഫ് സാലിഹ് അതാണ് ആ മന്നാജ്. ഇതിൽ പറയുമ്പോൾ ഈ മന്നാജ് പറഞ്ഞല്ലോ അതിൽ പരിശുദ്ധ ഖുർആൻ 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 കൊണ്ട് തന്നെ തഫ്സീർ പറയാം. അതായി അമാനി മലി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ പറയാം. ആ ഖുർആൻ കൊണ്ട് തഫ്സീർ പറഞ്ഞ് പിന്നെ തഫ്സീർ ആണെങ്കിൽ അതിൻ്റെ വിശദീകരണം ഹദീസാണ്. നബിയുടെ പ്രവർത്തനങ്ങൾ, നബിയുടെ ഹദീസുകൾ ഇത് വെച്ചുകൊണ്ടാണ് അതിനെ വിശദീകരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സലഫ് സാലിഹീങ്ങൾ അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതാണ് സലഫ് സാലിഹീങ്ങൾ എന്നാണ് ആണ് സഹാബത്താണല്ലോ സലഫ് സാലിഹീങ്ങൾ അവർ മനസ്സിലാക്കിയത്. അതിൽ ഒരാളുടെ അഭിപ്രായമല്ല, അത് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അബൂ മുസല ഷെരീം ബിൻ മസ്ഊദിനും അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യങ്ങൾ എത്ര ഉണ്ട്, അത് ആരെയും ആര് പറഞ്ഞ അന്ധമായി അനുകരിക്കുക എന്നുള്ളതല്ല. അപ്പം അത് സലഫ് സാലിഹീങ്ങളുടെ മദ്ഹബ് അങ്ങനെ ഏതാണ് അത് തെളിവായി സ്വീകരിച്ച് ആ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്, അത് അതേപ്രകാരം തന്നെയാണ് ഈ ഖുർആൻ വിവരണത്തിലും സ്വീകരിച്ചത്. നമ്മളും ഇന്ന് അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദികളുടെ ഇപ്പോൾ മുജാഹിദുകൾ എന്ന് പറയുന്നവർ മുമ്പ് എല്ലാവർക്കും മുജാഹിദുകളെ പറ്റി വലിയ മതിപ്പായിരുന്നു. ആ മതിപ്പ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കും. 10-12 കൊല്ലമായി എവിടെയോ പോയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആരാണ് കാരണക്കാർ പടച്ചോണ്ടിരുത്തിയല്ലോ നമുക്ക് തീരുമാനിക്കാം. നമ്മളെ കാര്യം പറയാം. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പറയാൻ ഈ ഇത് ഈ അത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്താണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ രണ്ടഭിപ്രായം അന്നുണ്ടായിരുന്നത് രണ്ടഭിപ്രായമാണ് ശരിക്കും ഈ നമ്മുടെ ആശയപരമായ രണ്ടഭിപ്രായം ഇല്ല, പക്ഷെ എന്തോ കാരണം രണ്ടഭിപ്രായക്കാരാക്കി മാറ്റിയതാണ്. ആ രണ്ടഭിപ്രായക്കാരമാക്കി 10 ഒരാളും 10 ഒരു ഭാഗത്തൊക്കെ ആക്കി അവൻ നമ്മുടെ അഭിപ്രായപ്പെട്ട് 10-ൽ പെട്ട ഒരാളായിരുന്നു ഞാനും കെ കെ മുഹമ്മദ് സുല്ലിമിയും ഇവരൊക്കെ. ഞങ്ങളൊക്കെ 1 10-ൽ പെട്ട മറ്റൊരു 10. നമ്മൾ അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ നമ്മുടെ മുമ്പത്തെ മൗലവിമാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ ദനാവുള്ള മക്തിത്തങ്ങൾ, അതുപോലെ തന്നെ അലൈ മൗലവി, അമാനി മൗലവി, സെയ്ദും ഇങ്ങനെയുള്ള ഈ മൗലവി ഇവർ കൊണ്ടുവന്ന അതേ മന്നഹജ് തന്നെയാണ് നമ്മളെ മന്നഹജ്. പുതിയൊരു മന്നഹജ് നമുക്ക് ആവശ്യമല്ല. ഇതല്ലാത്ത ഇവരൊക്കെ കൊണ്ടുവന്ന മന്നഹജ് അല്ലാത്ത പുതിയൊരു മന്നഹജ് ആവശ്യമല്ല. ഇതന്നെ നമുക്ക് പറയാനുള്ളത്, ആ മന്നഹജ് ഇവിടെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇവിടെ കുറേ ഈ ഭൂതപ്പിശാചുക്കളും മന്ത്രവാദവും റുഖിയ ശറിയ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വന്നത് ഈ പുതിയ മന്നഹജ് വന്നപ്പോഴാണ്. കാരണം ഈ മന്നഹജിന് തുടക്കത്തിൽ നമുക്ക് ഇവിടെ കുവൈത്തിൽ നിന്ന് ചില പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോൾ മന്ത്രവാദവും ഉറുക്കും ഐക്കല്ലൊക്കെ വേണ്ടി അറബി മാസികനെ വന്നു, അതിങ്ങനെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് വിതരണം ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ വന്നിട്ടാണ് പിന്നെ ഈ മന്ത്രവാദം ഇതൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ ഈ പുതിയത് വന്നിട്ട് നമ്മൾ അത് ഒന്നാമത്തെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് ഇവരൊക്കെ കൊണ്ടുവന്ന അതേ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് അതേ ആ മന്നഹജ് സലഫ് സാലിഹീങ്ങൾ അതേ മന്നഹജിൽ തന്നെ അതിൽ തന്നെയാണ് പോകേണ്ടത്. ഇത് പറയുമ്പോൾ മന്ത്രം ഇല്ല എന്നോ റുഖിയ ശറിയ എന്നോ ഇല്ല എന്നല്ല പറയേണ്ടത്. ഈ റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ആ അനുവദിച്ച വന്ന ഖുർആൻ കൊണ്ടും ഹദീദുകൾ പറഞ്ഞ മന്ത്രങ്ങൾ അതൊക്കെ നമ്മളതിനൊന്നും എതിരില്ല. പക്ഷേ ഈ മന്ത്രങ്ങളൊക്കെ ഷറിയ എന്ന പേരിൽ അനുവദനീയമായതൊക്കെ ഷറിയ ഷറിയ എന്ന് പ്രത്യേകം മതപരമായ മന്ത്രം, അതാണ് ഷറിയ എന്ന് പറഞ്ഞാൽ മതപരമായ മന്ത്രം, മതപരമായ മന്ത്രം അങ്ങനെയാണെങ്കിൽ എല്ലാത്തും മതപരം തന്നെയല്ലേ. ഇപ്പം ഞാനൊരു സൈദലിയത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ആളാണ്, ഞാനും അതിന് പറയാം സൈദലിയ ഷെറിയ എന്ന് പറഞ്ഞാൽ ഞാൻ അനുവദിച്ചാണ്, അതും സൈദലിയ ഷെറിയാണ്, കാരണം അതൊരു ചികിത്സ ഷെറിയ തന്നെയാണ്. അപ്പോൾ ഈ ഷെറിയ എന്ന് പറയുമ്പോൾ അതിന് എന്തോ ഒരു പുതിയത് കൊടുത്തിട്ട് ഒരു നിറം നൽകിയിട്ട് അതിന് പ്രചരണം കൊടുക്കാനാണ് പറയുന്നത്.
അങ്ങനെ അങ്ങനെ പേരും ഒരു പേര് ഇവിടുന്ന് വന്നു സർവസാലയങ്ങളുടെ കൂടെ അങ്ങനെ ചെറിയ ഒക്കെയാന്ന് പറഞ്ഞ ചെറു വന്നിരുന്നു ഒരു മന്ത്രം നടത്തിയിരുന്നു. അതേപ്രകാരം തന്നെ നിങ്ങൾ ഈ ഇഖ്ലാസ് മഴവതത്തേനിയും അമാനും അറിവിൻ്റെ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇഖ്ലാസിലും മഴവതത്തേനിൽ പറഞ്ഞപ്പോൾ അവിടെ മന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സെഹറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നഫാദാത്ത് മുൻശരിൻ നഫാദാത്ത് ഒക്കത്ത് കെട്ടുകയിൽ ഊതുന്ന ഊത്തുകളുടെ വേണ്ടി അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നഫാദാത്ത് എന്നാണ് സ്ത്രീകളെ പറ്റിയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഭൂരിപക്ഷ മുഹസിനികളും പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്ര അഭിപ്രായങ്ങൾ അഭിപ്രായമായി തന്നെ പറയുക കാണുന്നു. ഇതൊക്കെ തന്നെ അതാണ് സൽഫ് സാലിഹങ്ങൾ എന്നുള്ളത്. ഇതൊന്നും കാര്യത്തിൽ പക്ഷപാതം പിടിച്ചുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല. അപ്പോൾ അതാണ് ആ മണ്ണിൽ തന്നെ. മാത്രമല്ല ഇതിനൊക്കെ പുതിയ ദിവസത്തിന് കൊടുക്കുമ്പോൾ ഈ ഖുർആൻ പരിഭാഷ ഹറാമാണ്, അത് പാടില്ല, മറ്റൊരു ഭാഷയിൽ പറയാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പുസ്തകം എഴുതി, തർജ്ജമത്തുൽ ഖുർആൻ ഹറാമാണ്, തഹരീം തർജ്ജമത്തുൽ ഖുർആൻ, അതിനു വേണ്ടി ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഇവിടെ. ആ പുസ്തകം ഉണ്ടായിരുന്നത് അവർ എഴുതുമ്പോൾ ജുമാ ഖുതുബയും ഞങ്ങൾക്ക് മലയാളത്തിൽ പാടില്ല എന്ന് പറയുന്നവരാണ് അവർ. പുതിയൊന്ന് ഈ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ നാല് പ്രമാണങ്ങളാണ് മുമ്പ് നമ്മളെല്ലാം അംഗീകരിച്ചു വന്നത്. സർവ്വ സാലിഹങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ, പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ, അതേപ്രകാരം അത് കഴിഞ്ഞ് അതിൻ്റെ വിശദീകരണമായ ഹദീസ്, ആ ഹദീസാണ് രണ്ടാമത്തതായി. മൂന്നാമത്തായി ഹദീസ് ഖുർആൻ തന്നെ പറഞ്ഞ ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ തനാസഹത്തും ഫീഷയിൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹു റസൂൽ പിന്തുടർന്ന് പറഞ്ഞ നിങ്ങളുടെ ഭിന്നാഭിപ്രായമാണോ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. അപ്പോൾ അള്ളാഹുലേക്ക് മടക്കണം എന്നാണ് അള്ളാഹിൻ്റെ കിതാബിലേക്ക് തന്നെ, അള്ളാഹിലേക്ക് അല്ലെങ്കിൽ അള്ളാഹിനെ നമുക്ക് ചെലുത്താൻ കഴിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് റസൂലിനോട് പോയി ചോദിക്കണം, ജീവിക്കുന്ന ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിതകൾ അവിടുത്തെ ഹദീസ് അത് ചോദിക്കുമ്പോൾ, ആ ഹദീസ് ചോദിക്കുമ്പോൾ അപ്പോൾ ചോദിക്കുക ആരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ആ ഹദീസ് എങ്ങനെ കിട്ടി. ഖുർആനെ പറ്റി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ അങ്ങനെ തന്നെ എല്ലാവരും അംഗീകരിച്ചു വന്നതാണ്. ഹദീസ് എങ്ങനെ കിട്ടിയത്, ഏതാ വന്നത്, അത് സ്വീകാര്യമാണ്, അതിനെ പറ്റി ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് അതിലേക്കാണ് പിന്നെ മടങ്ങേണ്ടത്, ഹദീസിലേക്കാണ് മടങ്ങേണ്ടത്. പിന്നെ ഒരു തനാസഹത്തും ഫീ ഷയ്യിന്നല്ലോ, നിങ്ങളൊരു കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഭിന്നാഭിപ്രായം ഇല്ലെങ്കിലോ, മുസ്ലിമീങ്ങൾ ആർക്കും യാതൊരു ഭിന്നാഭിപ്രായമല്ല, മുസ്ലിം പണ്ഡിതന്മാർക്ക് എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണെങ്കിൽ അങ്ങനെ തെറ്റായ ഒരു കാര്യത്തിൽ മുസ്ലിം സമൂഹം ഏകോപിക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഉമ്മൻ ഇഷാഖ് റസൂല വയത്തബി വേറെ സെബീരിൽ മുഅ്മിനീൻ, റസൂലിനോട് എതിർക്കുകയും മുഅ്മിനീനുകളുടെ വഴിയല്ലാത്ത വേറെ വഴി പിന്തുടരുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സെബീൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഈദാണ്, മുഅ്മിനീങ്ങൾ എല്ലാവരും യോജിച്ച വഴി, അതല്ലാത്ത വഴി, അവരാ മുസ്ലിങ്ങൾ ഏകഭിപ്രായമില്ലാത്ത വേറെ വഴിക്ക് പോയാൽ അത് അബദ്ധം തന്നെയാണ്, ആ റസൂലിനോട് എതിർക്കുക അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സെബീൽ മുഅ്മിനീനാണ് വാസ്തവത്തിൽ ഇജ്മാഇ എന്നതിന് പല ഉസൂലി പണ്ഡിതന്മാരെല്ലാം തെളിവ് പറയാറുള്ളത്. പക്ഷേ ഈ സെബീൽ മുഅ്മിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ജുമാ ഖുതുബ അറബി അല്ലാത്ത വഴി ഹറാമാണ്, ജുമാ അതുപോലെ തന്നെ ഖുർആൻ പരിപാടി ഹറാമാണെന്നൊക്കെ പറഞ്ഞത്, സെബീൽ മുഅ്മിനീൻ സെബീൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പുസ്തകം ഒരു അഞ്ചാം പ്രമാണമായത്. അതുകൊണ്ട് ആ പുസ്തകത്തിന് ആദ്യം പേര് പഞ്ചലക്ഷ്യങ്ങൾ തന്നെ പേര് വന്നത്. കാരണം ആദ്യം നമ്മൾ ആ നാല് ലക്ഷ്യങ്ങളെ പറയാറുള്ളത്, പഞ്ചലക്ഷ്യങ്ങൾ തന്നെ പേര് വന്നു. ഞാൻ പറയുന്നതല്ല, ഈ തെളിവ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ അടുത്ത ഈ പുതിയ മന്നാജ് വരുന്നത്, ആ മന്നാജിന് തെളിവ് തന്നെ ഉദ്ധരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിലക്ക് നമ്മൾ സലഫ് സാലിഹങ്ങൾ അതേ മന്നാജിൽ നിന്നുകൊണ്ട് ആ സമയം ഇത് പറയുമ്പോൾ നമുക്ക് ആ പരിഭാഷയിൽ പടാലുവും തോന്നുന്നു. ഖുർആൻ വളരെ വിടുതമായി വലക്കത് യസ്സർന ഖുർആൻ ലിദിക്കിർ ഫൽമി മുദ്ദക്കർ, ഖുർആൻ അത് ഉത്ബോധിക്കുന്നതിന് വേണ്ടി ദിക്കറിന് വേണ്ടി നാം അത് എളുപ്പമാക്കി ലളിതമാണ്. പക്ഷെ ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് അത് മനസ്സിലാക്കുവാൻ? അപ്പം ആ യഥാർത്ഥത്തിൽ സഹാബാക്കിറാം റളിയല്ലാഹുവൻഹും ആ അവരുടെ അനുസരിച്ച് അതേ നിലക്ക് തവാബിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത അതേ കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ അതുപോലെ തന്നെ പ്രതിപാദത്തിന് പറഞ്ഞപ്പോൾ ഇബാദത്തിൽ ഇയാക്കൻ അബുദ് ഇയാക്കൻ അസ്തൈൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്താണ് ഇബാദത്ത്, എന്താണ് ഇലാഹ്, അതൊക്കെ വളരെ ശരിയായ വീക്ഷണത്തിലൂടെ തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല ചിലയിടത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് മനുഷ്യന്മാരെ ഏറ്റവും വലിയ ഉത്കൃഷ്ട ജീവികളാണ്, അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ കഴിവിനപ്പുറമുള്ളത് പടച്ചോറ തന്നെ ചോദിക്കേണ്ടതെന്ന്, മനുഷ്യ കഴിവിൻ്റെ അപ്പുറമുള്ളത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഭൗതിക ചിലടത്ത് ഈ ഐബ് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അഭൗതികം എന്ന് പറയാറുണ്ട്. ഇന്ന് അതിൽ വിശ്വാസം അതിനാണ്, എന്താ ഈ അഭൗതികം എന്ന് പറയണത്, ഇതൊക്കെ ഭൗതികം തന്നെയല്ലേ, അപ്പോൾ ജിന്നും ഭൗതികമല്ലേ, ശൈത്താനും ഭൗതികമല്ലേ, ഇതൊക്കെ ഭൗതികം തന്നെയല്ലേ, അപ്പോൾ അഭൗതികം എന്ന് പറയുന്നത് പിന്നെ എന്താണ് എന്ന്. ഖുർആൻ്റെ ഭാഷയിൽ ഐബ് എന്നാണല്ലോ നമ്മുടെ അറിവിന് അപ്പുറമുള്ളതെന്നാണ്, അതാണ് ഐബ് നമുക്ക് നമുക്ക് എങ്ങനെയൊക്കെ അറിവ് കിട്ടാൻ സാധിക്കും, ആ അറിവിനപ്പുറം ആ തഖ്വ മാലയ സലക്കബിയ എന്നും നിനക്ക് അറിയാത്ത കാര്യം പിന്തുടരുക എന്ന് പറഞ്ഞു.
നമ്മുടെ അറിവ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബുദ്ധിയുണ്ട്, വഹ്യ മുഖേനുള്ള കിട്ടിയ അറിവ്. ഇത് മുഖേന കിട്ടാത്ത അറിവ് പിന്നെ മറ്റൊരു സങ്കല്പമാണോ? അവിടെ അവിടെ ഇവിടെ ഞാൻ പറയുന്നു, ഞാൻ ബസ്സിലേക്ക് കണ്ട് പോകുമ്പോൾ ആ ബസ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരു ജിന്ന് വന്ന് ഞങ്ങൾ പിടിച്ചാക്കി, അല്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നു, അല്ലെങ്കിൽ മലക്ക് വന്നു, ഇതൊക്കെ നമുക്കറിയാത്ത കാര്യമാണ്. അതെങ്ങനെ നൽകുന്നത്? നമുക്ക് നമ്മുടെ കഴിവ് ഉപയോഗിക്കുക, അതിൻ്റെ അപ്പുറമുള്ള അള്ളാഹുവിനോട്, ആ മലക്ക് അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന അതേ ആ ഇസ്തിആനത്ത്, അതാണ് നമ്മൾ ഇയ്യാക്കനഅബ്ദു ഇയ്യാക്കനസ്തഈൻ. അപ്പോൾ അത് അതേ പ്രകാരം തന്നെ അവിടെയൊക്കെ മാത്രം ഇന്ന് എടുത്തു കളയാനാണ് ഇവിടെ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞതല്ലോ, ഈ മൊത്തനൊരു പള്ളിക്കേസ് പറഞ്ഞ് ഞാൻ അവിടെ വെച്ചല്ലോ, അത് അതുണ്ടായത് അവസാനം ഉണ്ടായത് അഞ്ച് കൊല്ലം വിചാരണ ചെയ്തിട്ട്. നമ്മളും ഇവിടുത്തെ മറ്റും തമ്മിൽ ഈ കേസ് കൊടുത്തവരും തമ്മിൽ അള്ളാഹുവിൻ്റെയും നമ്മുടെ ഇടയിൽ ഇടയാളന്മാരെ ആക്കുന്നു. നമുക്ക് ഞങ്ങൾക്ക് ഇടയാളന്മാരില്ല. അതാണ് അള്ളാഹിനെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ ഓരിയപ്പോൾ ഇതാണല്ലോ ശരിയായ വശം എന്ന് ജഡ്ജി പറയുന്നു. അതിന് ശേഷം പിന്നെ പറയുന്നത്, ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണം. മറ്റവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടില്ല. ഇവർ അങ്ങനെ ഇതിനാണ് അതിനെ തെളിവുകൾ ഉദ്ധരിച്ചപ്പോൾ, തെളിവ് ഇങ്ങനെ ഉദ്ധരിച്ച് അപ്പം നമ്മൾ ഖുർആൻ ഇങ്ങനെ എടുത്ത് ഉദ്ധരിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ നരകത്തിലാണെന്ന് ഖുർആൻ പറയുന്നു. നൂഹ് നബി അലൈഹി രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയെ പറ്റി പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാപ്പാനെ പറ്റി പറയുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ കൂട്ടുമ്പോൾ നന്ദി കെ കെ ഹസ്രത്താണ് അപ്പുറത്ത് സാക്ഷി വിചാരണ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. പിന്നെ എങ്ങനെ ഇതിൽ ഒരാളുടെ കർമ്മം കൊണ്ട് മറ്റൊരാൾ മോക്ഷം കൊണ്ട് നൽകി, എങ്ങനെ എന്നാ നൂഹ് നബിക്ക് ഭാര്യയ്ക്ക് മോക്ഷം നൽകേണ്ടതല്ലേ, അല്ലെങ്കിൽ ലൂത്ത് നബിക്ക് ഭാര്യ മോക്ഷം നൽകേണ്ടതല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അതൊക്കെ കാഫിറാണെങ്കിൽ മോക്ഷം നൽകാൻ കഴിയില്ല, മുസ്ലിം ആണെങ്കിൽ മോക്ഷം നൽകാൻ കഴിയും, വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും അവർക്ക് മോക്ഷം നൽകാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടുന്ന് വക്കീൽ കൃഷ്ണയ്യരാണ് നേരിക്ക് നേരുള്ള വക്കീൽ, ഇപ്പുറത്തെ അഹമ്മദ് സാഹിബ് ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടുന്ന് വക്കീൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞില്ലേ, ആ ഫാത്തിമ അങ്കുതി നിർസിക്കുമെന്നാ ലാ ഊനി അങ്കി മിനല്ലാഹി ഷൈഅ, ഫാത്തിമ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേട്ടോ, നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് ഫാത്തിമാനോട് മുഹമ്മദ് നബി പറഞ്ഞില്ല, അത് എന്തുകൊണ്ടാവും ശരിയാന്ന് ചോദിച്ചു. മുസ്ലിം ഒന്നും ചോദിച്ചു പറഞ്ഞു, അന്ന് ഫാത്തിമാവി കാഫറായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കോടതി ആകെ ഞെട്ടിപ്പോയി, മൂല്യന്മാരും ഞെട്ടി, കൂട്ടുമെന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തെ പറഞ്ഞ് കെ കെ ഹസ്രത്തിന് പറഞ്ഞിട്ട് ചോദിച്ചു, എന്തേ മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനത് പറഞ്ഞില്ല, എൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ പൊളിഞ്ഞില്ലേ എന്ന്. അതാണ് എൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ പൊളിഞ്ഞില്ലേ എന്ന്. അപ്പം ആ നിലക്ക് ഇത് ഇങ്ങനെ പുതിയ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ അതിൻ്റെ ശേഷം അവസാന വിധി ഉണ്ടായത് നമ്മൾ മുജാഹിദീങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, അതുകൊണ്ട് അവിടെ മറവ് ചെയ്ത് ശരിയാണ് എന്നാണ് വിധി ഉണ്ടായത്. ഖബർസ്ഥാൻ തടയാൻ പാടില്ല. പക്ഷെ വാദിച്ചത് മുജാഹിദീങ്ങളാണെങ്കിലും അതിലെ പ്രതികരിച്ചിരുന്ന ജമാഅത്തുകാരും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, വിധി അവർക്കും ബാധകമാണ് കേട്ടോ. കാരണം അവർ വാദിച്ചിട്ടില്ലെങ്കിലും വിധി ഒരു പ്രതികൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടം എന്ന് ഖുർആൻ പരിഭാഷിക്ക, ഈ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കി ആ മഹാന്മാരെ അവർ ശരിയായ മാർഗത്തിൽ വന്ന് അതേ നിലക്കുള്ള ഈ ഇസ്ലാഹി പ്രസ്ഥാനമായി തൗഹീദിൻ്റെ പ്രബോധനമായി ഫസ്മാ സിഫാത്ത് ഇതൊന്നും വേർതിരിച്ച് പറയുന്ന കാലമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതൊക്കെ അവരെ ഞങ്ങൾ വന്നു വന്നാണ് ഇത് വന്നപ്പോൾ. ഈ അസ്മാ സിഫാത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഇത് പണ്ട് ആദ്യം പഠിച്ചപ്പോൾ തൗഹീദ് രണ്ടാണ്, റുബൂബിയത്ത് അതുപോലത്തെ ഉലൂഹിയത്തിൻ്റെ രണ്ടാണെന്ന് അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂരിന് പ്രസിദ്ധീകരിച്ചവർ രണ്ട് ഖസ്മ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് മൂന്നെണ്ണാണ് അസ്മാ സിഫാത്ത് ഒന്ന് വേറൊന്നും, പിന്നെ ചിലപ്പോൾ ഹാക്കിമിയത്ത് നിന്ന് വേറൊന്നും ഇങ്ങനെയൊക്കെ വന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ വിശദീകരണങ്ങളാണ്. തൗഹീദിൻ്റെ വചനം കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അവസാന അവസാന ബയാന തൗഹീദ് എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതൊക്കെ ഇതന്നെ ഒന്നാണ് ഇതിലേക്ക് പോകുന്നത്. അത് ഒന്നാണല്ല, ഈ അൻവായ് ഇതൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉൾക്കൊണ്ട് അതെന്ന് പറഞ്ഞാൽ തന്നെ ഓം വാഹിദാണ്, അതല്ലാതെ ഓൻ തൗഹീദ് എന്ന് പുറത്തു പോയിട്ടില്ല. ഇതന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് എഴുതിയത്. അപ്പോൾ അവിടെ ഒരിക്കൽ സൗദി അറേബ്യ ചെന്നപ്പോൾ തൗഹീദിൻ്റെ അവളില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം തടയാൻ നോക്കി, തടയാൻ നോക്കി ആദ്യം തടഞ്ഞു. പക്ഷേ പിന്നീട് വീണ്ടും അവിടെ തന്നെ തന്നു. അന്ന് വലിയൊരു ഷെയ്ഖ്, ഒരു അറബി ഷെയ്ഖ് വന്നിട്ട് ഇങ്ങനെ ഈ തൗഹീദില്ലാത്ത ആളാണ്, അപ്പോൾ ഈ മറ്റേ ഷെയ്ഖ് സ്വീകരിച്ചില്ല, ഇയാൾ ഷെയ്ഖ് ഇബ്നു ബാസ് അവിടെ നിശ്ചയിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഈ അശ്ശേരി അഖീദ ആ അഖീദയെ കൂടെ പഠിച്ചു വന്നവരാണ്. ഈ അശ്ശേരി അഖീദാണ് ഇൽമുൽ കലാം, ഇൽമുൽ കലാം എന്നാണ് അവിടെ പറഞ്ഞില്ലേ, ആറ്റമിനെ പറ്റി പറഞ്ഞല്ലോ. ഇൽമുൽ കലാം തുടക്കുന്നതിനെ ജൗഹർ അയ്യാൻ അഹ്റാലു എന്നൊക്കെ പറഞ്ഞതാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ തന്നെ ജുസുല്ലായത്തെ ജവ് ഞങ്ങൾ പറഞ്ഞില്ലേ, വായിക്കാൻ കഴിയാത്ത ഒരു ഭാഗം ജുസുന്ന. ഈ വായിക്കാൻ കഴിയാത്ത വായിച്ചാണാണല്ലോ ആറ്റം, ആ കാലം തന്നെ ഒഴിഞ്ഞു പോയില്ലപ്പോ.
അന്ന് വായിക്കാനുള്ള ജുസുമില്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം തന്നെ കഴിഞ്ഞു പോയി. അപ്പൊ അതൊക്കെ നമ്മുടെ ശാസ്ത്രീയമായി പറയുമ്പോൾ, ബുദ്ധിപരമായി പറയുമ്പോൾ കാലത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ബുദ്ധിപരമായി ഉപയോഗിച്ച കാര്യങ്ങളിൽ ഇപ്പൊ ചിലതൊക്കെ പറഞ്ഞത്. ഇപ്പൊ സി എൻ മോലി പറഞ്ഞു പറഞ്ഞില്ലെങ്കിലും സി എൻ മോലി പറഞ്ഞ അതൊക്കെ അത് തന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് ഇന്ന് കാലം തെളിയിക്കുന്നു. പക്ഷെ സിലബസ് അല്ലെങ്കിൽ അതേ നയം തന്നെ സ്വീകരിച്ച് പറഞ്ഞാൽ നമുക്കത് മാറേണ്ടി വരില്ല. അത് അത് എന്നത്തേക്കും അത് വളരണം. അതാണ് നമ്മുടെ ഈ തഫ്സീറിന്റെ അമ്മാരി മോലിയുടെ വിശദീകരണത്തിന്റെ പ്രത്യേകത. അതാണ് അപ്പൊ ഈ നിലക്ക് നമ്മൾ ഇതേ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ സലഹസാലയങ്ങൾ ആ മഞ്ഞജിലൂടെ തന്നെ അത് അക്കീതയിലും ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അതിലേക്കൂടെ മനസ്സിലാക്കാം. അത് നമുക്ക് ബുദ്ധിപരമായ കാര്യം മനസ്സിലാകുന്നതാണല്ലോ. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അതേ നിലക്ക് സ്വീകരിച്ചു പോകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖുർആൻ ഒരു ഓതാനുള്ളതാണ് മനസ്സിലാക്കണം. നമ്മൾ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് കിതാബുൻ അൻസല്ലാ മുബാറക്കും, അനുഗ്രഹീതമായ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം. എവിടെയും ഇത് ഓടാൻ വേണ്ടി ഇറക്കാൻ പറഞ്ഞില്ല. എന്നാ ഊലിയ കൂലുണ്ട്, അതൊക്കെ ശരിയാ. ഒരു അക്ഷരത്തിന്റെ അർത്ഥം കൂലുണ്ട്. പക്ഷേ പറഞ്ഞത് എന്തിനു ആയത്തുകൾ ചിന്തിക്കാനാണ് പറഞ്ഞത്. ഒരു എത്രക്കാരുള്ള ബുദ്ധിയുള്ളവർ ആലോചിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ചിന്തിച്ച് ബുദ്ധി കൊടുത്ത് ആലോചിച്ച് അത് ഉൾക്കൊണ്ട് ആ ഖുർആൻ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഈ ഈ ഖുർആൻ വിവരണം ഏറ്റവും എല്ലാ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായതാണ്. അത് വളരെ ക്ഷമയോടുകൂടി വളരെ വ്യവസ്ഥാപിതമായി പൂർത്തിയാക്കിയ അമാനി മോലി റഹ്മുള്ള അദ്ദേഹത്തിന് അള്ളാഹു എല്ലാവിധ റഹ്മത്തും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ആ നിലക്ക് നിങ്ങൾ ഈ ഖുർആൻ പരിഭാഷ കൂടുതൽ പഠിക്കുവാനും പകർത്തുവാനും അത് പഠിപ്പിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ശ്രമിക്കണമെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വത്തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, വസലാമുൻ അൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് അമാനി മൗലവിയും കേരള മുസ്ലിം നവോത്ഥാനവും എന്ന ചർച്ചാവേദിയുടെ ക്രോഡീകരണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ തൃപ്പനശ്ശി അവർകളാണ്. അമാനി മൗലവിയുടെ മരുമകൻ കൂടിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് സദസ്സറ മസൂലില്ലാഹ് വാലാ